ക്ഷീരമുള്ളോ രഗടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. എന്ന് വെച്ചാൽ 30 ലിറ്റർ പാൽ നിറഞ്ഞു നിൽക്കുന്ന പശുവിൻ്റെ അകിട്ടിലും കൊതുകിന് ചോര മാത്രമേ താല്പര്യമുള്ളൂ എന്നാണ് കവി ഉദ്ദേശിച്ചത്. കഴിഞ്ഞ രാത്രിയിൽ ഏഷ്യാനെറ്റിൽ വന്ന ചർച്ച കണ്ടപ്പോൾ തോന്നിയതാണിത്. വ്യാജവാർത്ത സൃഷ്ടിച്ചു എന്ന പേരിൽ പോലീസ് കേസ് നിലനിൽക്കുന്ന ഒരു ചാനലാണ് ഇതെന്ന് ഓർക്കണം. കേരളത്തിൽ ആദ്യമായി നടന്ന ഒരു കാറപകടം എന്ന നിലയിൽ ദേശീയ പ്രാധാന്യമുള്ള ഒരു വാർത്ത തക്ക സമയത്ത് ചർച്ചയ്ക്ക് വിധേയമാക്കിയതിൽ വിനൂബി ജോണിനെ അഭിനന്ദിക്കാതെ വയ്യ. കൂട്ടിന് ജന്മസ്ഥലത്തെ പോലും പുച്ഛത്തോടെ നോക്കുന്ന ശങ്കരൻ വക്കീലും. കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഈ രീതിയിൽ ഒരു അപകടം നടന്നിട്ടില്ലെന്നാണ് ചർച്ചയിൽ നിന്നും ബോധ്യമായത്. ഒരപകടത്തിൽപ്പെട്ട് ബാലൻസ് നഷ്ടപ്പെട്ട് നിൽക്കുന്നവൻ്റെ മുതുകത്തേക്ക് മറ്റൊരു വാഹനം ഇടിച്ചു കയറുന്ന സ്ഥിതിയാണ് കാറോടിച്ചിരുന്ന യുവാവിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി. ഇന്നോവ അപകടത്തിൽപ്പെട്ടു, ശരിയാണ്. വാഹനം ഏത് സമയത്താണ് അപകടത്തിൽപ്പെടുന്നതെന്ന് മുൻകൂട്ടി അറിയാനുള്ള മൂന്നാം കണ്ണൊന്നും ആ യുവാവിനില്ല. ആ യുവാവിന് മാത്രമല്ല, മനുഷ്യർക്കാർക്കും ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ അപകടത്തിൽ പരിക്കൊന്നും പറ്റാതെ ആ യുവാവ് ഒരുവിധം രക്ഷപ്പെട്ടപ്പോൾ ദേണ്ടുകിടക്കുന്ന ഒരു സ്കൂട്ടർ നിയന്ത്രണം വിട്ട് അയാളുടെ വണ്ടിക്ക് പിറകിൽ. സത്യത്തിൽ 2 അപകടമാണ് അവിടെ നടന്നത്. 1, ഇന്നോവ തെന്നി വഴിയിൽ വട്ടം കറങ്ങി നിന്നത്. 2, വട്ടം കറങ്ങി നിന്ന ഇന്നോവയുടെ പിറകിൽ നിയന്ത്രണം വിട്ട് വന്നിരിക്കുന്ന സ്കൂട്ടർ. ഇരുചക്ര വാഹനത്തിൻ്റെ അനുവദനീയമായ വേഗത്തിൽ വന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ബ്രേക്ക് പിടിച്ചാൽ നിൽക്കുന്ന വേഗതയിൽ വന്നിരുന്നെങ്കിൽ, മുന്നിൽ നടന്ന അപകടം കണ്ട് സ്കൂട്ടർ നിർത്തമായിരുന്നുവെന്ന് ചിലർ പറയുന്നത് മുഖവിലയ്ക്ക് എടുക്കേണ്ടതില്ല. കാറിൻ്റെ അപകടം കണ്ട് ഭയന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ യാത്രക്കാരൻ ബ്രേക്കിന് പകരം ആക്സിലേറ്റർ കൂടുതൽ അമർത്തുന്നതാണ് സാധാരണ ഈ രീതിയിലുള്ള അപകടങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇത് ആദ്യത്തെ സംഭവമായതിനാൽ പഠനവിധേയമാക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. ശങ്കരൻ വക്കീലിൻ്റെ വിവരണത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം, അപകടസ്ഥലത്ത് നിന്നും 10-30 കിലോമീറ്റർ അകലെ മെഡിക്കൽ കോളേജിലേക്ക് അപകടത്തിൽപ്പെട്ട സഹോദരങ്ങളെ എത്തിച്ചപ്പോൾ മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ട് ഇവരെ കാത്ത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്നതാണ്. മാത്രമല്ല, അപകടത്തിൽപ്പെട്ടവരെ വളരെ വേഗം തന്നെ അടിയന്തര ചികിത്സയ്ക്ക് വേണ്ടി അയക്കുകയും ചെയ്തുവെന്നുമാണ്. ശങ്കരൻ വക്കീലിൻ്റെ വിവരണത്തിൽ നിന്നും മറ്റു പലതും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇന്നോവയുമായി വന്ന യുവാവ് ബോധപൂർവം എതിരെ വന്ന സ്കൂട്ടർ യാത്രക്കാരെ വണ്ടി വട്ടം വെച്ച് വീഴിക്കാൻ ശ്രമിച്ചു. നിലത്ത് വീണ സ്കൂട്ടർ യാത്രക്കാർ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കിയ യുവാവ് ഉടൻ തന്നെ അവരെ മെഡിക്കൽ കോളേജിലേക്ക് കയറ്റി അയച്ചു. തൻ്റെ പിതാവിൻ്റെ രാഷ്ട്രീയ സ്വാധീനത്താൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് കരുതിയിരിക്കാൻ നിർദ്ദേശം നൽകുകയും ആശുപത്രിയിൽ എത്തിയ ഉടനെ സൂപ്രണ്ടിൻ്റെ നേതൃത്വത്തിൽ അപകടത്തിൽപ്പെട്ട സഹോദരങ്ങളെ അടിയന്തരമായി കഴുത്തുഞ്ഞിരിച്ച് കൊല്ലുകയും ചെയ്തു. ശങ്കരൻ വക്കീൽ പറഞ്ഞതിൻ്റെ രക്തചുരുക്കം എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ്. കേസില്ലാത്ത വക്കീലായ ശങ്കരൻ വക്കീലെ, കേസില്ല എന്ന് കരുതി ഇതുപോലത്തെ കേസ് ഏറ്റുപിടിക്കാമോ? താങ്കൾക്ക് നാണമില്ലേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല. കാരണം അതില്ല എന്നത് ഒരു ഭൂലോക സത്യമാണ്. ജോസ് കെ മാണിയുടെ മകൻ്റെ വണ്ടിയിൽ ഇടിച്ച് ഒരു അപകടമുണ്ടായി. പരിക്കേറ്റവർക്ക് അടിയന്തര ശുശ്രൂഷ നൽകാൻ ജോസ് കെ മാണി തൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചു. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവരെ ഒന്നടങ്കം ഒരുമിപ്പിച്ച് പ്രവർത്തിക്കാൻ സാഹചര്യമുണ്ടാക്കി. അടിയന്തര ചികിത്സയും നൽകി. എന്നിട്ടും അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഇതല്ലേ സത്യം? രാഷ്ട്രീയ നിലപാടുകൾ സംബന്ധിച്ച് ജോസ് കെ മാണിയോടും മാണി ഗ്രൂപ്പിനോടും ഞങ്ങൾക്ക് വ്യക്തമായ അഭിപ്രായ വ്യത്യാസമുണ്ട്. മാണി ഗ്രൂപ്പിൻ്റെ പ്രവൃത്തി ദോഷത്തെപ്പറ്റി അനേകം വാർത്തകൾ ഞങ്ങൾ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. 2 എണ്ണം തയ്യാറാക്കി ഊഴങ്കാത്തിരിപ്പുമുണ്ട്. മാണി ഗ്രൂപ്പിലെ താക്കോൽ സാനിയൻ ഞങ്ങൾക്കെതിരെ കോട്ടയം പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകിയിട്ടുണ്ട്. പോടാ പുന്നാരമോനെ എന്ന് താക്കോൽ സാനിയനോട് നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട്. എങ്കിലും ഒരു യുവാവിനുണ്ടായ അപകടം പെരുപ്പിച്ചു കാട്ടി ചർച്ച നടക്കുമ്പോൾ ഇത്രയെങ്കിലും പ്രതികരിച്ചില്ല എങ്കിൽ മാധ്യമ പ്രസ്ഥാനത്തിന് തന്നെ അത് അപമാനമായി മാറും. ഏതാണ്ട് ഇതേ സമയത്താണ് തിരുവനന്തപുരത്ത് ടിപ്പർ ഇടിച്ച ഒരാളെ കൊന്നത്. ബോധപൂർവം നടത്തിയ നരഹത്യയാണെന്നാണ് പുറത്തു വന്ന വിവരം. ഇത്രയും ആത്മക്ഷോഭമുള്ള വിനൂബി ജോണോ പരാജയ ശങ്കരൻ വക്കീലോ ഒരു ചർച്ചയോ കുറിപ്പോ നടത്തിയതായി എങ്ങും കണ്ടില്ല. ഒരു ചർച്ച കണ്ടപ്പോഴാണ് ഒരു 19 വയസ്സുകാരന് വണ്ടി ഓടിക്കാൻ അവകാശമില്ല എന്ന് മനസ്സിലാകുന്നത്. മിതഭാഷിയായ ശ്രീജിത്ത് മണിക്കർ റോഷി അഗസ്റ്റിനെ പറ്റി രോഷാകുലനായി സംസാരിക്കുന്നത് കേട്ടു. കെ എം മാണിയുടെ അനുസ്മരണ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ വാഹന അപകടത്തെപ്പറ്റി ചോദിച്ച മാധ്യമപ്രവർത്തകരോട് രോക്ഷത്തോടെ സംസാരിച്ചുവെന്ന്. എൻ്റെ ശ്രീജിത്ത് മണിക്കരെ, നിങ്ങളോടുണ്ടായിരുന്ന ബഹുമാനം കൂടി ഇല്ലാതായി. നമ്മുടെ വീട്ടിൽ അച്ഛൻ്റെ 16 അടിയന്തരം നടക്കുമ്പോൾ ഒരു അതിഥി വന്ന് മൂത്ത പെങ്ങളുടെ മകൾ ഒളിച്ചോടിയതിനെപ്പറ്റി പരസ്യമായി ചോദിച്ചാൽ ശ്രീജിത്തിനോ എനിക്കോ ഉണ്ടാകുന്ന മനസാന്നിധ്യം റോഷി അഗസ്റ്റിന് ഉണ്ടാകണമെന്നില്ല. ആ ചോദ്യം ചോദിക്കേണ്ടിയിരുന്നത് അതിനു മുൻപോ ശേഷമോ ആകാമായിരുന്നു. റോഷി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും ഒളിച്ചോടി പോകുന്നവനൊന്നുമല്ല. ശ്രീജിത്തെ
ബോധപൂർവം അപമാനിക്കാൻ ക്വട്ടേഷൻ എടുത്ത് വരുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, വേണ്ടാസനത്തിന് കോപ്പിട്ട് വന്നാൽ രണ്ടില്ല പക്ഷം മഹാദേവ ശംഭു. 2015-16 കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കേരളം ഭരിക്കുന്ന കാലത്തെ ഒരു സംഭവം പറയാം. ചങ്കരം വക്കീലെ, ഇത് കേൾക്കാതെ പോകരുത്. കെ എം മാണി ഏൽപ്പിച്ചിരുന്ന ഒരു ചുമതലയുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്യാൻ പാലായിലുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ ഏതാണ്ട് രാത്രി 10 മണിയായപ്പോൾ ഇരുട്ടുകുട്ടി കരിങ്ങോഴയ്ക്കൽ തറവാട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ 1964 കോൺഗ്രസ് വളർന്ന് കേരള കോൺഗ്രസ് ഉണ്ടായ കാലം മുതൽ മാണി വിരോധിയായിരുന്ന ഒരു കുടുംബത്തിലെ ഇപ്പോഴത്തെ ഗ്രഹനാഥൻ്റെ കാർ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് കണ്ടു. 1964 മുതൽ ഇന്ന് വരെ ആ കുടുംബത്തിലെ ഒരാളും മാണിയുടെ വീട്ടുവളപ്പിൽ കാലുകുത്തിയിട്ടില്ലെന്ന് ഓർക്കണം. ഈ സാഹചര്യം അറിയാവുന്ന ദൂതനായ പ്രവർത്തകൻ കെ എം മാണിയോട് ചോദിച്ചു, എന്താ സാറേ ശത്രുവിൻ്റെ വാഹനം നമ്മുടെ മുറ്റത്ത് നിന്നും ഇറങ്ങിപ്പോകുന്നത്? വികാരഭരിതനായ കെ എം മാണി പറഞ്ഞത്, മകനെ ഓർത്ത് വേദനിക്കുന്ന ഒരു പിതാവാണ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതെന്ന്, അല്ലാതെ ശത്രു അല്ലെന്നാണ്. ഒരു പിതാവിൻ്റെ വേദന അറിയാവുന്ന കെ എം മാണി, പിതാവെന്ന നിലയിൽ അവർ പറഞ്ഞ ആളെ വിളിച്ച് അവരെ ഒന്ന് സഹായിക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞുവെന്ന് മാത്രം. അവർക്ക് ശത്രുത എന്നോടല്ല, എൻ്റെ രാഷ്ട്രീയത്തോടാണ്. മയക്കുമരുന്ന് കേസിൽ മാസങ്ങളായി ജയിലിൽ കഴിയുന്ന മകന് ജാമ്യം കിട്ടാൻ സഹായിക്കണം എന്ന് പറഞ്ഞാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഭരിക്കുന്ന സമയത്ത് മന്ത്രിയല്ലാത്ത മാണിയുടെ അടുത്ത് ആ പിതാവെത്തിയത്. ചതിക്കപ്പെട്ടാൽ പിന്നെന്ത്, ഗതികെട്ടാൽ പുലി പൊല്ലും തിന്നും എന്ന കവിവാക്യം ഓർത്ത് പ്രവർത്തകൻ കരിങ്ങോഴയ്ക്കൽ തറവാട്ട് വിട്ട് ഇറങ്ങി. 2 ദിവസത്തിനുള്ളിൽ ജാമ്യം കിട്ടി ആ പിതാവിൻ്റെ മകനും പുറത്തിറങ്ങി. ഇത് പറയാൻ കാര്യം, ആ പിതാവിൻ്റെ മറ്റൊരു മകനും കൂട്ടരുമാണ് വൈദ്യ നിര്യാതന ബുദ്ധിയോടുകൂടി ഈ 19-കാരൻ്റെ പിറകെ കൂടിയിരിക്കുന്നത്. ചങ്കരം വക്കീലിനെ പോലുള്ളവരെ മൂപ്പിച്ച് കൂടെ കൊണ്ട് നടക്കുന്നതും ഇവർ തന്നെയാണ്. കെ എം മാണിയുടെ വായിൽ നിന്നും ഈ സഹായത്തെപ്പറ്റി ആരോടും പറഞ്ഞതായി അറിവില്ല. അതുപോലെ ആയിരക്കണക്കിന് ആളുകൾക്ക് മാണി അറിഞ്ഞും അറിയാതെയും നൽകിയ സഹായമാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയിൽ എറണാകുളം മുതൽ പാലാ വരെ റോഡിൻ്റെ ഇരുവശത്തും തിങ്ങി നിറഞ്ഞു നിന്നിരുന്ന ജനലക്ഷങ്ങൾ. പിതാവിനെ തെമ്മാടിക്കുഴിയിലടക്കം കൊണ്ടുപോയ മക്കൾക്ക് ഇത് മനസ്സിലാക്കണമെന്നില്ല, ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.